ഫോർത്ത് ആനന്ദ് ടി വി ഫിലിം അവാർഡ്സ് വിത്ത് മമ്മൂക്ക. നിങ്ങളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനായി ടിക്കറ്റ് മാസ്റ്റർ ഡോട്ട് കോ ഡോട്ട് യു കെ എന്ന വെബ്സൈറ്റിലും കൂടാതെ 020-8548-4897 അല്ലെങ്കിൽ 020-8586-6511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം, ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. സ്കോട്ട്ലൻഡ് മുൻ ഫസ്റ്റ് മിനിസ്റ്റർ നിക്കോള സ്റ്റർജനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. എസ് എൻ പിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. യു കെയിലുടനീളം ഇടിമിന്നലിനും മഴയ്ക്കുമുള്ള യെല്ലോ മുന്നറിയിപ്പുമായി മേറ്റ് ഓഫീസ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 9 മണി വരെയാണ് മഴ മുന്നറിയിപ്പ്. ഈജിപ്തിൻ ചെങ്കടലിൽ ബോട്ടിന് തീപിടിച്ച് 3 ബ്രിട്ടീഷ് വിനോദസഞ്ചാരികളെ കാണാതായി. മാർസ ആലം തീരത്താണ് ഹെറിക്കെയിൻ എന്ന് പേരിട്ടിരിക്കുന്ന ബോട്ടിന് തീപിടിച്ചത്. സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കുന്നതിനും കുടിയേറ്റ പ്രതിസന്ധിയെ നേരിടുന്നതിനുമായി ടുണീഷ്യയ്ക്ക് 1 ബില്യൺ യൂറോയ്ക്കുമേൽ സഹായം നൽകുന്ന കാര്യം പരിഗണിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ. ഇതിലൂടെ മനുഷ്യക്കള്ളക്കടത്ത് തടയുവാൻ സഹായിക്കുമെന്നും ഉർസുല വോൺ ഡെർ ലെയ്ൻ അഭിപ്രായപ്പെട്ടു. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ ഭൂമി തട്ടിപ്പ് കേസ്. ഇതോടെ ഇമ്രാൻഖാനെതിരായ ആകെ കേസുകളുടെ എണ്ണം 140 ഉയർന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ സ്വകാര്യ വിവരങ്ങൾ ടെലഗ്രാമിലൂടെ ചോർന്ന സംഭവം ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നു. ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേഖലയിലെ പ്രമുഖരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നുവെന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പഠനങ്ങൾ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീ പുരുഷ അനുപാതം 50.9%. കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ മാതൃകാ ഭരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതിനാൽ ജനങ്ങൾ തുടർഭരണം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാനനപ്പള്ളിയിൽ ശ്രദ്ധാ സതീഷിന്റെ മരണത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ അമൽജ്യോതി കോളേജ് ഇന്നു മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. പോലീസിന്റെ സംരക്ഷണയിലാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി ഓസ്ട്രേലിയ. ഇന്ത്യയെ 209 തകർത്ത ഓസ്ട്രേലിയ ഇതോടെ എല്ലാ ICC കിരീടങ്ങളും നേടുന്ന ആദ്യ ടീമായി. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി യുകെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ആനന്ദ് ടിവി ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത്